എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൂണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാക്കയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം എന്റെ കഥ. കൂട്ടുകാരെ, ഞാനാണ് സീബ്ര. മലയാളത്തിൽ എന്റെ പേര് വരയൻ കുതിര എന്ന. കുതിരയോട് സാമ്യമുള്ള ഒരു ജീവി വർഗമാണ് ഞങ്ങൾ സീബ്രകൾ. ശരീരത്തിൽ വരയും കുറിയും ഉള്ളത് കൊണ്ടാട്ടോ ഞങ്ങളെ വരയൻ കുതിര എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ ജന്മദേശം ആഫ്രിക്കയിലെ സവോന്ന പുൽപ്പരപ്പുകളാട്ടോ. ശരീരത്തിലുള്ള കറുപ്പും വെളുപ്പും ഇടകലർന്ന ചുറ്റുപാടിനിണങ്ങാത്ത വരകൾ ശത്രുക്കളെ ഭയപ്പെടുത്താനും സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കാറുണ്ട് ട്ടോ. ഞങ്ങൾ സീബ്രകളുടെ കൂട്ടത്തെ ഹാരിം എന്നാണ് പറയുന്നത്. ഓരോ കൂട്ടത്തിലും മുതിർന്ന ഒരു ആൺ സീബ്രയും കുറെ പെൺ സീബ്രകളും പ്രായമാകാത്ത എന്നെ പോലെയുള്ള ആൺ സീബ്രകളുമെല്ലാം ഉണ്ടാകും. 4 വർഷം പ്രായമാകുന്നതോടെ ആൺ സീബ്രകൾ പുറത്തു പോവുകയും അവിവാഹിത സംഘങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വയസ്സാകുമ്പോൾ ആൺ സീബ്ര സ്വന്തമായി ഒരു ഹാരിം ഉണ്ടാക്കുകയും അവയെ നിയന്ത്രിക്കുകയുമാണ് പതിവ്. ഞങ്ങൾ സീബ്രകളുടെ ഭക്ഷണം പുല്ലുകളാട്ടോ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇലകളും വേസ്റ്റ് മരുന്ന് ചെടികളുമെല്ലാം ഭക്ഷിക്കാറുണ്ട്. പ്രായപൂർത്തിയാകുന്ന പെൺ സീബ്രകൾ എല്ലാ വർഷവും ഓരോ കുഞ്ഞു സീബ്രകൾക്കും ജന്മം നൽകാറുണ്ട്. മഴക്കാലത്താട്ടോ അമ്മ സീബ്രകൾ കുഞ്ഞു സീബ്രയ്ക്ക് ജന്മം നൽകുന്നത്. ജനിച്ച് അല്പസമയത്തിനുള്ളിൽ നിൽക്കാനും നടക്കാനും കഴിവ് ലഭിക്കും. ഒരു വർഷത്തോളം അമ്മയുടെ പാല് കുടിച്ച് അമ്മയോടൊപ്പം കുഞ്ഞു സീബ്രകൾ ചുറ്റിക്കറങ്ങും. പിന്നീട് അമ്മയിൽ നിന്നും സീബ്ര കുഞ്ഞ് മാറി സഞ്ചരിക്കും. പിന്നെ കൂട്ടുകാരെ, ഞങ്ങൾ സീബ്രകൾ 3 തരക്കാരുണ്ട്. പർവ്വത സീബ്ര, സമതല സീബ്ര, ഗ്രേവിയുടെ സീബ്ര. സമതല സീബ്ര മാത്രമാട്ടോ ലോകത്ത് എണ്ണത്തിൽ കുറവില്ലാത്തത്. വെളുപ്പും കറുപ്പും കലർന്ന വരകൾ കൂടാതെ സമതല സീബ്രകളിൽ ചിലവയ്ക്ക് ചാരനിറവും വെളുപ്പും കലർന്ന വരകളുമുണ്ട്. താരതമ്യേനെ ചെറിയ കാലുകളാണ് സമതല സീബ്രകൾക്കുള്ളത്. ഏകദേശം 2.3 മീറ്ററോളം നീളവും 294 കിലോഗ്രാം ഭാരവും സമതല സീബ്രകൾക്കുണ്ടാകും. വെളുത്തതും കറുത്തതുമായ വരകൾക്ക് പുറമെ കടും ചാരനിറവും കറുപ്പും കലർന്ന വരകളും പർവ്വത സീബ്രകൾക്കുണ്ട്. ഉണങ്ങിയതും വരണ്ടതുമായ പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പർവ്വത സീബ്രകൾ പുല്ലുകൾ, ഇലകൾ, പഴങ്ങൾ എന്നിവയാണ് ഭക്ഷിക്കുന്നത്. ഞങ്ങൾ സമതല സീബ്രകളെ പോലെ ഈ പർവ്വത സീബ്രകൾ ഹാരി അഥവാ കൂട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ 1 വയസ്സായ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പർവ്വത സീബ്രകൾ കൂട്ടത്തിൽ നിന്നും പുറത്താക്കും. സമതല സീബ്രകളെക്കാളും പർവ്വത സീബ്രകളെക്കാളും വ്യത്യസ്തനാണ് ഗ്രേവിയുടെ സീബ്ര. തല മുതൽ വാലുവരെ 2.5 മുതൽ 2.75 മീറ്ററോളം നീളവും 350 മുതൽ 450 കിലോഗ്രാം വരെ ഭാരവും ഈ ഗ്രേവിയുടെ സീബ്രകൾക്കുണ്ടാകും.
ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗവും അവർ ഭക്ഷണ കാര്യങ്ങൾക്കായാണ് ചെലവഴിക്കുന്നത്. പിന്നെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളും ചർമ്മത്തിനായുള്ള വേട്ടയാടലുമാണ് ഞങ്ങൾ സീബ്രകളുടെ നിലനിൽപ്പിനായുള്ള ഭീഷണി. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ? ഇതൊക്കെയാ കൂട്ടുകാരെ ഈ സീബ്രക്കുഞ്ഞിന്റെ കഥ. കൂട്ടുകാരെ, ഇന്നത്തെ എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് നമിത നമ്മെ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. കളിമുറ്റം. കൂട്ടുകാരെ, എന്റെ പേര് നമിത. ഇന്നു മുതൽ കിളിക്കൂടിന്റെ കളിമുറ്റത്തിലൂടെ നിങ്ങളെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് ഞാനാട്ടോ. ഇന്ന് നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചയും നീലയും മഞ്ഞയും കളറുള്ള പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാവേ. പിന്നെ ഗ്ലൂ വേണം, പിന്നെ ഗ്രീൻ ടേപ്പ്, പിന്നെ സിസേഴ്സ്, നൂൽക്കമ്പി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഈ കളർ പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് രണ്ടു വശവും കൂട്ടി മടക്കിയെടുക്കാം. രണ്ടു വശത്തേക്ക് തിരിച്ചും മറിച്ചും മടക്കിയെടുക്കണം. ഇനി നമുക്ക് നൂൽക്കമ്പി എടുക്കാം. നമുക്ക് ഈ പേപ്പറിന്റെ സെന്റർ ഭാഗം മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ നൂൽക്കമ്പി ഈ മടക്കി വെച്ചതിന്റെ നടുക്ക് കൂടെ ചുറ്റിയെടുക്കാം. അടുത്തായി നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് വിടർത്തി എടുക്കാം. ഈ പേപ്പർ കീറി പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണേ. നമുക്കിനി ഇതും ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിതിന്റെ നടുവിലേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്യാം.
നമുക്ക് ഇവിടെ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. പൂ മാത്രം ആയാൽ പോരല്ല, പൂവിന് ഇലകളും വേണ്ടേ. നമുക്കെങ്കിൽ ഇലകൾ കട്ട് ചെയ്തേക്കാം. നമുക്കിനി ഇലകൾ കട്ട് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ ഇലകള് ഈ പൂവിലേക്ക് ഒട്ടിച്ചു വെക്കാം. കണ്ട കൂട്ടുകാരെ, എന്ത് എളുപ്പത്തിലാണ് ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുത്തതെന്ന്. എങ്കിൽ നിങ്ങൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വീട് ഡെക്കറേറ്റ് ചെയ്യണേ. കൂട്ടുകാരെ, ഇന്ന് നമിത ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖയും. ഇന്ന് കുസൃതി കുടുക്കിയായ അന്നമോളുടെ സംശയം എന്തായിരിക്കും കൂട്ടുകാരെ? നമുക്കൊന്ന് കണ്ടു നോക്കാം. അന്നമോളും കാവൽ മാലാഖയും. അവധിക്കാലം തീരാറാകുന്നു അല്ലേ അന്നമോളെ? അതെ മാലാഖെ. ഒരാഴ്ച കൂടി ഉള്ളുവല്ലോ അവധിക്കാലം. അതാ ഒരു സങ്കടം മാലാഖെ. സാരമില്ലല്ലോ, സ്കൂൾ തുറക്കുന്നത് അന്നമോള് പഠിച്ചു പഠിച്ച് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയല്ലേ. അതൊക്കെ ശരിയാ. പിന്നെന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ അന്നമോൾ അതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട. അതൊക്കെ പോട്ടെ. എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? പണ്ടത്തെ സഞ്ചാരിയായ ഹുയാൻസാങ്ങിനെ പറ്റിയാ. പ്രശസ്ത ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്ങിനെ കുറിച്ചല്ലേ അന്നമോളെ? അതെ മാലാഖെ. ആരാ ഹുയാൻസാങ്ങിനെ കുറിച്ച് ആദ്യം എന്റെ അന്നമോളോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. പിന്നെ? ഞാൻ ടി വി കേട്ടതാ. ആഹാ, എന്താ എന്റെ അന്നമോള് ഹുയാൻസാങ്ങിനെ കുറിച്ച് ടി വിയിൽ കേട്ടത്? പണ്ടത്തെ വലിയ സഞ്ചാരിയായിരുന്നു എന്ന്. അത് കറക്റ്റ് അന്നമോളെ. ഇന്നേക്ക് 1400 വർഷങ്ങൾക്കപ്പുറം ചൈനയിൽ നിന്നും ഭാരതത്തിലേക്ക് യാത്ര പുറപ്പെട്ട സാഹസികനായ സഞ്ചാരിയായിരുന്നു ഹുയാൻസാങ്. കേവലം 28 വയസ്സ് മാത്രമുള്ള ഒരു ബുദ്ധ സന്യാസിയായിരുന്നു ഹുയാൻസാങ്. വിനോദത്തിനോ കച്ചവടത്തിനോ ദൂത് നൽകാനോ ചാരപ്രവർത്തനത്തിനോ ഒന്നും ആയിരുന്നില്ല ഹുയാൻസാങ്ങിന്റെ സഞ്ചാരം. പിന്നെ? പകരം ശ്രീബുദ്ധന്റെ നാടായ ഭാരതത്തിൽ നിന്നും ബുദ്ധമതത്തെ പറ്റി കഴിയുന്നത്ര അറിവ് നേടുക മാത്രമായിരുന്നു ഹുയാൻസാങ്ങിന്റെ ലക്ഷ്യം. സൂയ രാജവംശത്തിന്റെ ഭരണകാലത്ത് മധ്യ ചൈനയിൽ, അതായത് ഇന്നത്തെ ഹെനാൻ പ്രവിശ്യയിൽ, AD 602 ഹുയാൻസാങ്ങിന്റെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ മതഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങിയ അവൻ
ബാല്യത്തിലെ സന്യാസ പഠന കേന്ദ്രത്തിൽ ചേർന്ന് 20 വയസ്സിൽ ബുദ്ധ സന്യാസിയായി. അത് കൊള്ളാലോ മലാഗേ. ബുദ്ധമതത്തിലെ മൂലഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ മാത്രമേ അക്കാലത്ത് ചൈനയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവയിൽ നിന്നൊക്കെ പരമാവധി നേടാവുന്ന അറിവ് ആ പ്രായത്തിനുള്ളിൽ നേടിയെങ്കിലും അതുകൊണ്ടൊന്നും ഹുയാൻ സംഘതൃപ്തനായില്ല. അതുകൊണ്ടാണ് ബുദ്ധനും ബുദ്ധമതവും പിറന്ന ഭാരതത്തിലെത്തി കൂടുതൽ അറിവ് നേടാൻ ഹുയാൻ സംഘിന്റെ മനസ്സ് കൊതിച്ചത്. കൂടുതൽ അറിവ് തേടി ഭാരതത്തിലേക്ക് പോകണമെന്ന ചിന്തകൾ ശക്തമായപ്പോഴും പല പ്രശ്നങ്ങൾ ഹുയാൻ സംഘിനെ തരണം ചെയ്യേണ്ടി വന്നു. ചൈനയ്ക്ക് വെളിയിൽ അതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്തവനും മറ്റു നാടുകളിലെ രീതികൾ അറിയാത്തതുമായിരുന്നു അവയിൽ പ്രധാനം. അതിനൊക്കെ പുറമെ ചൈനക്കാരും രാജ്യം വിട്ടുപോകരുതെന്ന അക്കാലത്തെ ചക്രവർത്തിയുടെ ഉത്തരവും സാങ്ങിനു മുൻപിൽ ഒരു തടസ്സമായിരുന്നു. ഉത്തരവ് ലംഘിക്കുന്നവരെ പിടികൂടാൻ പ്രത്യേകം ഉദ്യോഗസ്ഥരെ രാജ്യമെങ്ങും നിയമിച്ചിരുന്നു. പിടിക്കപ്പെട്ടാൽ മരണശിക്ഷയായിരുന്നു ഫലം. എന്നിട്ട് ഒടുവിൽ ഹുയാൻ സംഘ സഹായത്തിനായി ലിയാങ് ചൌവിലെ ഏറ്റവും ആദരണീയനായ ബുദ്ധ സന്യാസിയെ സമീപിച്ചു. യുവസന്യാസിയുടെ ഇച്ഛാശക്തിയിൽ സന്തുഷ്ടനായ അദ്ദേഹം സാങ്ങിനെ അനുഗ്രഹിച്ച് വഴിയറിയാവുന്ന രണ്ട് ശിഷ്യരെ കൂട്ടിനയക്കുകയും ചെയ്തു. പിടിക്കപ്പെടാതിരിക്കാൻ രാത്രിയിലായിരുന്നു അവരുടെ യാത്ര. അങ്ങനെ അവർ അയൽ രാജ്യമായ ഹാമിയിലേക്കുള്ള പാതയിലെ അവസാന താവളമായ ക്വാചവിലെത്തി. ഇക്കാര്യമെല്ലാം അറിഞ്ഞ ചാരന്മാർ ലിയാങ് ചൌവിൽ നിന്നും ക്വാചവിലെത്തി ഗവർണറെ കണ്ട് സാങ്ങിന്റെ യാത്ര തടയണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്നാൽ തികഞ്ഞൊരു ബുദ്ധമത വിശ്വാസിയായ ഗവർണർ ഇന്ത്യയിലേക്ക് പോകാൻ ഹുയാൻ സംഘിനെ പ്രോത്സാഹിപ്പിച്ചു. അതെന്താ മലാഗെ ഗവർണർ അങ്ങനെ ചെയ്തത്? ഹുയാൻ സംഘിന്റെ അസാമാന്യ ധീരതയും നിശ്ചയദാർഢ്യവും വിജ്ഞാനദാഹവും ഗവർണറെ വളരെയധികം വിസ്മയിപ്പിച്ചു. അതിനാലാണ് ഗവർണർ നിയമം തെറ്റിച്ച് ഹുയാൻ സംഘിനെ സഹായിച്ചത്. അത് കൊള്ളാവല്ലോ മലാഗെ. വഴിയറിയാവുന്ന രണ്ടുപേർ കൂട്ടിനുണ്ടെങ്കിലും ചാരന്മാരുടെ കണ്ണുവെട്ടിച്ച് അതീവ ദുർഘടമായ ഭൂപ്രകൃതിയും കഠിനമായ കാലാവസ്ഥയും മറികടന്ന് ഭാരതത്തിലെത്തുക വളരെ പ്രയാസമാണെന്ന് ഹുയാൻ സംഘിന് മനസ്സിലായി. എങ്കിലും എന്തു വന്നാലും ബുദ്ധന്റെ നാട്ടിലെത്താതെ തിരിച്ചു പോകില്ലെന്ന് സംഘ് ശപഥം ചെയ്തു. ഇടയ്ക്ക് വെച്ച് കൂട്ടിനുണ്ടായിരുന്ന ഒരു സന്യാസി പേടിച്ച് പിന്മാറുകയും മറ്റൊരാൾക്ക് കലശലായ പനി പിടിപെടുകയും ചെയ്തു. ഒടുവിൽ വരുന്നത് വരട്ടെ എന്ന് കരുതി സാങ് യാത്ര തുടർന്നപ്പോൾ ബെദ്ദ എന്നൊരാളെയും ഇളം ചുമപ്പ് നിറത്തിൽ മെലിഞ്ഞൊരു കുതിരയെയും കൂട്ടിനു കിട്ടി. അങ്ങനെ അവർ കുലു നദിക്കരയിലെത്തി. നദിക്കരയിലൂടെ നടന്ന് 10 അടിയിലധികം വീതിയില്ലാത്തൊരു ഭാഗം കണ്ടെത്തി അവർ നദിക്ക് കുറുകെ മണലും മരച്ചില്ലകളുമൊക്കെ ഇട്ട് ഒരു പാലമുണ്ടാക്കി മറുകരയിലെത്തി. പിറ്റേന്ന് പുലർച്ചെ യാത്ര പുറപ്പെട്ട അവർ ഒരു പുൽനാമ്പ് പോലുമില്ലാത്ത മരുഭൂമിയിലെത്തി. ഇത് കണ്ട് പെട്ടെന്ന് ബെന്തായുടെ ഭാവം മാറി അയാൾ തിരിച്ചുപോയി. കാവൽപടയാളികളുടെ കണ്ണുവെട്ടിച്ച് അതിർത്തി കടക്കാനായിരുന്നു ഹുയാൻ സാങ്ങിന് പിന്നീടുള്ള പരിശ്രമം. എന്നാൽ കഠിനമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇടം വല നോക്കാതെ തല കുനിച്ച് യാത്ര ചെയ്യവേ സാങ് കാവൽ നിലയത്തിന് സമീപമെത്തി. അവിടെ വെച്ച് പടയാളികൾ സാങ്ങിനെ പിടിച്ച് കമാൻഡറുടെ അടുത്തെത്തിച്ചു. സാങ്ങിനെ പറ്റി ധാരാളം കേട്ടിട്ടുള്ള അദ്ദേഹം ഭക്ഷണവും വെള്ളവും അടുത്തുള്ള കാവൽ നിലയത്തിലെ കമാൻഡർക്കുള്ള കത്തു നൽകി ഹുയാൻ സാങ്ങിനെ യാത്രയാക്കി. നല്ല കമാൻഡർ അല്ലേ മലാഗെ? കറക്റ്റ്. അങ്ങനെ 2, 3, 4 കാവൽ നിലയങ്ങൾ സാങ് കടന്നു. രണ്ടാമത്തെ കാവൽ നിലയത്തിലെ കമാൻഡറുടെ നിർദ്ദേശപ്രകാരം സാങ് പിന്നീട് വഴിമാറി നടന്നു. അതെന്താ മലാഗെ? ആ സ്ഥലങ്ങളിലെ കമാൻഡർമാർ ആരെയും സഹായിച്ചിരുന്നില്ല. അതായിരുന്നു കാരണം. ഒരിറ്റു വെള്ളം പോലും ഇല്ലാതെ തുടർച്ചയായി 5 പകലും 4 രാത്രികളും ഹുയാൻ സാങ്ങും കുതിരയും മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. കുറെ ചെന്നപ്പോൾ നിയന്ത്രണം വിട്ട കുതിര സ്വയം ദിശ മാറി പാഞ്ഞു. വിശാലമായൊരു പുൽമേട്ടിലാണ് അത് ചെന്ന് നിന്നത്. മതിയാവോളം വെള്ളം കുടിച്ച സാങ് തോൽക്കുടങ്ങളിൽ വെള്ളം നിറച്ച് 2 രാപ്പകൽ കൂടി സഞ്ചരിച്ച ശേഷമാണ്
ഹാമിയുടെ അതിർത്തിയിലെത്തിയത്. അന്നമോളെ, മമ്മി വിളിക്കുന്നുണ്ടല്ലോ മാലാഗെ. എങ്കിൽ എന്റെ അന്നമോൾ പോയിട്ട് പിന്നെ വാട്ടോ. അപ്പോ ഹുയാൻ സാങ്ങിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരി മാലാഗെ, ബൈ. ബൈ മാലാഗെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്കിന്ന് ഹുയാങ് സാങ്ങിനെ കുറിച്ച് കുറെ അറിയാൻ കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് നോക്കിയാലോ. അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. കൂട്ടുകാരെ, ഇന്ന് ഉണ്ണിക്കഥകളിൽ നമുക്ക് കഥ പറഞ്ഞു തരാൻ പോകുന്നത് നിവേദിത അശോകാണ്. എങ്കിൽ നിവേദിത പറയുന്ന കഥ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഉണ്ണിക്കഥകൾ. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കമ്മയുടെ സഹായം. പണ്ട് ഒരു കാട്ടിൽ ഒരു കുഞ്ഞിക്കുരുവി ഉണ്ടായിരുന്നു. ഒരിക്കൽ കുഞ്ഞിക്കുരുവി തന്റെ കുഞ്ഞിക്കൂട്ടിൽ മുട്ടയിട്ടു. ഒന്നല്ല, രണ്ടല്ല, അഞ്ചെണ്ണം. ഉറക്കം മറന്ന്, തീറ്റ മറന്ന് കുഞ്ഞിക്കുരുവി അടയിരുന്നു. മുട്ടകൾ വിരിഞ്ഞു. ഹായ് പദപദ പോലത്തെ അഞ്ചു കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് തീറ്റ വേണം. കുഞ്ഞിക്കുരുവി തീറ്റ തേടി യാത്രയായി. പോകും മുമ്പേ അയൽക്കാർ കാക്കമ്മയോട് പറഞ്ഞു, കാക്കമ്മേ കാക്കമ്മേ, നോക്കിക്കോണേ, എന്റെ പൊന്നിൻകുടങ്ങളെ നോക്കിക്കോണേ. കാക്കമ്മയേറ്റു. കുരുവിക്കൂടിന് കാവലിരുന്നു. നേരം ഉച്ചയായി. കുരുവിക്കൂടിരുന്ന മരത്തിൻ പൊത്തിൽ ഒരു നെടുനീലൻ പാമ്പ് താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ കുരുവിക്കുഞ്ഞുങ്ങളെ നോട്ടമിട്ടിരുന്നു. കാക്കമ്മ ഊണിന് പോയ നേരം വീരൻ പാമ്പ് കുരുവിക്കൂട്ടിലേക്ക് ഇഴഞ്ഞെത്തി. പക്ഷേ ഹേയ്, എന്താടാ കാക്കമ്മ അല്ലേറി. പാമ്പ് പേടിച്ചു. തലയുയർത്തി പാമ്പ് പറഞ്ഞു, കാക്കമ്മേ മാണിക്ക കല്ല് കൊണ്ടുതരാം. ഒരു കുരുവിക്കുഞ്ഞിന് ഞാൻ എടുത്തോട്ടെ? സാധ്യമല്ല, കാക്കമ്മ തീർത്തു പറഞ്ഞു. കാക്കമ്മയെ തട്ടി നീക്കി പാമ്പ് കുരുവിക്കുഞ്ഞിന് നേരെ വായ് പിളർന്നു. അരുത്, കാക്കമ്മ പാമ്പിന്റെ തലക്കിട്ട് ഒറ്റ കുത്ത്. പാവം കുഞ്ഞുങ്ങളെ, തൊട്ടു പോകരുത്. സ്ഥലം വിട്ടോ, മേലാൽ നിന്നെ ഇനി കണ്ടുപോകരുത്. വേദന കൊണ്ട് പുളഞ്ഞ പാമ്പ് പേടിച്ചോടി. കാക്കമ്മ കുഞ്ഞുക്കുരുവി വരുവോളം കാവലിരുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആവശ്യം നേരം സഹായിക്കുന്നവരാണ് യഥാർത്ഥ അയൽക്കാർ. കൂട്ടുകാരെ, നിവേദിത പറഞ്ഞ കാക്കയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല മെസ്സേജ് ഉള്ള കഥയല്ലേ അത്? ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഒരുപാട് നല്ല സെഗ്മെന്റ്സ് ഉണ്ടായിരുന്നില്ലേ? നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? അപ്പോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. അപ്പോ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803 09, ഫോൺ 8606463333, kilikoodgtv@gmail.com. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായില്ലേ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, bye.